ഗൈസ്, നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം ഒരു സ്ഥലത്ത് പോവാണ്. അവിടെ മറ്റേ പാരാസെയിലിംഗ്, കുറച്ച് വാട്ടർ ആൻഡ് സ്കൈ അങ്ങനത്തെ അഡ്വഞ്ചർ സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി അപ്പടം കൂടെ വെഡിങ് ആണ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ നിധിയും ഉണ്ട്. അപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാനും അമ്മയും നിധിയുള്ളൂ. പപ്പ വരുന്നില്ല. പപ്പയ്ക്ക് ഇത്രയും ലോങ് ട്രാവൽ ചെയ്യാൻ വയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ വെളുപ്പിന് 6 മണിക്കായപ്പോ ഇറങ്ങി. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എറണാകുളിലേക്കാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്, നിധിയുണ്ട്, അക്ഷയകുമാറുണ്ട്. വിശക്കുന്നു. രാവിലെ വന്നപ്പോ തന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ വിശക്കുന്നു വിശക്കുന്നു. വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിട്ട് വരണം. അതുപോലെ ഇവിടെ നിന്ന് പൊറോട്ടയും ബീഫ് ഒക്കെ ഓർഡർ ചെയ്തേക്കും. അവിടെ കിട്ടാത്ത പോലെ ആടെ മിണുന്ന വന്നേക്കോ. അപ്പൊ നമുക്ക് ഒരു കിട്ടുന്ന സ്ഥലം കേട്ടോ. എനിക്ക് ഈ സാധനം ചെയ്യണം എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇത്ര നന്നായിട്ട് പോവാൻ ഞാൻ പോയിട്ടുണ്ടോ? നീ അറിയത്തില്ല എന്നാ കേരളത്തിലുണ്ടെന്ന്. അപ്പൊ എന്തായാലും പോയി പൊളിക്കണം. ഇന്ന് സെറ്റാക്കും. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാപ്പി ഇന്റർനാഷണൽ ബോട്ട് ക്ലബ്. ഇവിടെ മറ്റേ പാരാസെയിലിംഗ്, കയാക്കിംഗ്, മറ്റേ ബനാന റൈഡ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും കയറണം, ടൈം ഉണ്ടാവും എന്നറിയത്തില്ല. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ സംഭവം. ഞങ്ങളൊന്ന് ചുറ്റി കണ്ട് കാണിച്ചാൽ അങ്ങ് പോണം. ഇത് ഇവിടെയാണ് കേട്ടോ അത്യാവശ്യം ഒരു ഇന്റർനാഷണൽ ലെവലിൽ നടത്തുന്നത്. ഇവരും ഇത് നമ്മുടെ ട്രിവാൻഡ്രം ഡി ടി പി സിയും കൂടെ കമ്പൈനായിട്ട് ജോയിൻ ചെയ്ത് നടത്തുന്ന സാധനമാണ് കേട്ടോ. ആ 24 hours അല്ല മെയിൻ ഇവിടെ എന്ന് വെച്ചാൽ 365 days ഇവര് വർക്കിംഗ് ആണ്. നമുക്ക് എപ്പോ വന്നാലും അവൈലബിൾ ആണ്. സ്പീഡ് ബോട്ടിൽ പോകാൻ പോവാണ് കേട്ടോ. പൊളിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റേ പാരാസെയിലിംഗ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ മുക്കുന്നതും ഉണ്ട്, വെള്ളത്തിൽ മറ്റേ ഫുള്ള് മുക്കും, പിന്നെ മുക്കാത്തതുണ്ട്. ഞാൻ പറഞ്ഞ നിധിനെ മുക്കിക്കോളാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല നിധിനെ മുക്കും. ഞാൻ പറഞ്ഞ എന്റെ കാല് മാത്രം മുക്കിക്കോളാൻ പറഞ്ഞു. അവര് പറഞ്ഞു മുക്കുന്നതാണ് ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു. നോക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പുതിയ ചേർന്നവനെ കേട്ടില്ലേ? ഞങ്ങളെ പൊതിഞ്ഞു വെച്ചേക്കാണ്. നിധിനെ മുട്ട ബോക്സിന്റെ അത് മുട്ട ഇരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ഇട്ട്. ശരി, മറ്റേ സാൻഡ്വിച്ചിന്റെ അത് കൊക്കുംബറും ഒക്കെ ഇരിക്കുന്ന പൊതിക്കട്ട് കണക്ക്. അമ്മയുണ്ട്, അമ്മ ഞങ്ങള് നാലരും കൂടെ ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്തെങ്ങനെ മറ്റേ പൊതിഞ്ഞു കെട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. നമ്മള് ആദ്യമേ മറ്റേ സ്പീഡ് ബോട്ടിലാണ് വാ. അമ്മേനൊന്ന് പിടിക്കട്ടെ. വെള്ളത്തിന്റെ നാട്ടിൽ കിടന്ന് അമ്മയ്ക്ക് പേടി. വെള്ളത്തിനടിയിൽ ഗൈസ്, ഇവിടെ എല്ലാരും ഓൾമോസ്റ്റ് വൈകിട്ടൊക്കെയാണ് വരുന്നത്. ഈ നട്ടുച്ച പൊരുവയിലത്ത് വന്നാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങിയത് കേട്ടോ, 6:30 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ 10 മണി കഴിഞ്ഞു. ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. പിന്നെ ഫുള്ള് റോഡ് പണി നടക്കുമ്പോ അറിയാലോ എത്താൻ നല്ല ലേറ്റ് ആയി. നോർമലി നമുക്കിപ്പോ സീസൺ സ്റ്റാർട്ട് ആയി വരുന്നുള്ളൂ. സീസൺ നമുക്ക് തിരിയാൻ സമയത്ത് രാവിലെ ഉച്ച അങ്ങനൊന്നും ഇല്ല. ഇപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. മറ്റേത് നമുക്ക് വൈകിട്ട് ഈവനിങ് ഇപ്പോ ഒരുപാട് പേര് വന്നു കഴിഞ്ഞു. ഈ ഓണം നമുക്ക് ഓണത്തിന്റെ ഒരു ദിവസം ഉണ്ടാകും. ആ സമയത്ത്
എല്ലാരും വന്നാണ് തോന്നിട്ട് ഈവനിങ് ആകുമ്പോൾ 10-15 ഫാൻ തിരിച്ചു. എല്ലാം ചെയ്യാൻ പറ്റൂല, നമുക്ക് എല്ലാം ആക്ടി. സീസൺ ആണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ചേട്ടനാണ് നമ്മുടെ ഡ്രൈവ് ചെയ്തത് ബോട്ട്. ചേട്ടൻ്റെ പേരെന്താ? അനൂപ്. അടിപൊളിയായിരുന്നു കേട്ടോ, താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? നൈസായിരുന്നു കേട്ടോ. ഇനി അടുത്ത സാധനം കൂടെ അഡ്വഞ്ചർ. ഇവിടത്തെ ഇപ്പൊ ഭയങ്കര കൊള്ളാലോ അല്ലേ? ഇത്ര നേരം നിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങാൻ നീ വെള്ളത്തിൽ വേണ്ടി നൈസ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു കരയൊക്കെ കാണേ വീഴും. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. സ്പീഡ് ബോട്ട് ഞാൻ ഞങ്ങളുടെ ആലപ്പുഴയിൽ മറ്റേക്കും തണ്ണീർമുക്ക് കാണും, ഭയങ്കര പറന്നൊക്കെ വേണം. അപ്പൊ ഞാൻ ഓർക്കും എന്റെ അമ്മ പറഞ്ഞടിച്ച് വീഴുന്നു. പക്ഷെ അതിൽ പോകുമ്പോ നമുക്ക് വേറൊരു ഫീൽ ആണ് കേട്ടോ. പിന്നെ അതിന്റെ നടുക്കൊക്കെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഉച്ച ടൈമാണ് ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ പോകുമ്പോ നമുക്ക് വേറെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫാഷൻ ഷോ അല്ലേ? ഉണ്ട്, ഞാൻ ഫാഷൻ ഷോ പലതും കാണിക്കും. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? കേട്ടാ കുറച്ച് കരിഞ്ഞെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൺസ്ക്രീൻ ഞാൻ ഇട്ട് കളഞ്ഞായിരുന്നു. പാരാസൈലിംഗ് ആണ്. ബോട്ടിൽ നിന്ന് മറ്റേ പറന്നു വന്ന് വെള്ളത്തിൽ മുക്കുന്നു. നിധീനെ മുക്ക് നോക്കാം. അപ്പൊ ഞാൻ മുക്കത്തില്ല, എനിക്ക് പേടിയാ. നോക്കാം, ഒരു അഡ്വഞ്ചർ അല്ലേ. ശ്വാസം മുട്ടി ചാവണ്ടത് മതിയായിരുന്നു. ബാ നിധി, അമ്മ അടുത്ത മാസം 25 നമ്മൾ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ കുറെ സാധനം ഇനിയും വരണുണ്ട് കേട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. എല്ലാരും വന്ന് എൻജോയ് ചെയ്യാം ഫാമിലി ആയിട്ട്. ബാ, ഇത് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം. അപ്പുറം കൊല്ലല്ലേ, രണ്ടിന്റെ നടുക്കായിട്ടാണ് ഈ ഒരു പാലം നിക്കുന്നത്. പാലത്തിന്റെ അപ്പുറം കൊല്ലം, പാലത്തിന്റെ ഇപ്പുറം ട്രിവാൻഡ്രം. അതിന്റെ മണ്ടേ കൂടെ നമ്മൾ വന്നു. അതിന്റെ മണ്ടേ കൂടെ വന്നത് കാറോടിച്ച്. ഇനി അതിന്റെ മണ്ടേ കൂടെ ഇനി പറക്കാൻ പോണത്. പാരച്ചൂട്ടിലൊക്കെ പോണം. അടുത്ത ആദ്യം നീതുവിനെ മുക്കാൻ പോണോ? നമ്മളെ വെള്ളത്തിൽ മുക്കിയിടും. അത് വേണമെങ്കിൽ ഡിപ്പ് ചെയ്തോളൂ. ഞാൻ എന്നാ ഇല്ല നിധീന,
അല്ല അങ്ങനെ കേട്ടില്ല, അത് ഇരിക്കുമ്പോഴേ ഫ്ലൈ ചെയ്യണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇരുന്നാ നമ്മൾ നേരം ഇത്മയിലൊക്കെ എത്തി ഭൂമിയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ശരി ഏറണ്ട് പിന്നെ കാറ്റടിച്ചോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റക്ക് ആയിട്ട് അടുത്ത എയറിലോട്ട് പോണ അടുത്ത് അക്ഷയകുമാർ വന്ന് ഇനി പിഴിഞ്ഞഴയിലിട്ടാ മതി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാനങ്ങ് വെള്ളത്തിട്ട് അടിക്കും. എങ്ങനെയുണ്ട് പോകുന്ന ഞങ്ങളെ കളിയാക്കാനൊക്കെ ഇപ്പൊ കിട്ടി ക്യാമറ ഇങ്ങോട്ട് തിരിച്ചേ. നന്നായി മൂക്കിലല്ലേ, മൂക്കിലും വായിലും ഒക്കെ കേട്ടോ. അക്ഷയകുമാർ ഭയങ്കര കളിയാക്കലൊക്കെ കൂടുതലേ ഇപ്പൊ കർമ്മണ്ടെന്ന് മനസ്സിലായോ? നമ്മുടെ പാരാസെയിലിംഗ് ക്യാപ്റ്റൻ ആണ്. കർണാടക. ഇതാണ് നമ്മുടെ ബലിച്ചാൾ. രാജസ്ഥാൻ. രാജസ്ഥാൻ ഇവിടെ ഉള്ളവരല്ലേ? അവിടെ കടലും കാണാൻ പറ്റുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി അടുത്തോട്ടം വരാം, നമുക്ക് ഒരുവട്ടം കൂടെ വരാം. എല്ലാരും സംഗീതം ഉള്ളപ്പോൾ സംഗീതയ്ക്ക് അവനും സംഗീതം 6 മണിക്ക് കേറണം. സംഗീതയ്ക്ക് 6 മണിയാകുമ്പോ വീട്ടിൽ കേറണം.
മണാലി വേണമെങ്കിലും പൊക്കോ, 6 മണിയാവുമ്പോ വീട്ടിലെത്തണം. അല്ല എവിടെ വേണമെങ്കിലും പോകും. നീതുവിന് പക്ഷെ അങ്ങനല്ല, സ്ട്രെയിറ്റ് റോഡാ. അതായത് സ്ട്രെയിറ്റ് റോഡ് എവിടെ കൊണ്ട് ഓടിച്ചോളൂ, വളം ഓടിക്കത്തില്ല. ഞാൻ കാറൊക്കെ വളങ്ങണ ഇവിടെ നിന്ന് എണ്ണോളം വരെ പോയിട്ടൊക്കെ ആയിരിക്കും വളം ചെയ്യുന്നത്. അച്ഛന്മാരന്റെ വായിന്ന് രണ്ട് മീനെ കിട്ടി. പോക്കറ്റ് ഇട്ട് വീട്ടിൽ കൊണ്ട് കറി വെക്കാൻ സാധനമല്ലോ. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. കിട്ടില്ല, മാക്സിമം എല്ലാവരും വരിക. ഈ ഒരു ടൈമിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് വെറും 10% ജിപ്പ ഡിസ്കൗണ്ട് തരണം കേട്ടോ. മാക്സിമം എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും കുറെ ആക്ടിവിറ്റീസ് വിടണം കേട്ടോ.